ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അടുത്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിരുന്നു അവരുടെ അടുത്ത് കുപ്പി കിട്ടാനില്ല, അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലായിട്ടാണ്, ആദ്യം നമ്മൾ ഉജാലയുടെ ബോട്ടിലാണ്. ഇത് നമ്മൾ ലാസ്റ്റായിട്ട് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് മേടിച്ചില്ലേ, അതിൽ ഡീകൂപ്പേജ് ടിഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡീകൂപ്പേജ് ടിഷ്യൂ കറക്റ്റായിട്ട് ബോട്ടിലെ അളവിൽ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഹൈറ്റിനനുസരിച്ചിട്ട്. എന്നിട്ട് അതിലുള്ള ബാക്ക് സൈഡ് പറിച്ച് കളയുകയാണ്. പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ആദ്യം ബോട്ടിൽ ഫെവിക്കോളും വാട്ടറും കൂടി ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ഈ ടിഷ്യൂ മുകളിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുകയാണ്. കുട്ടികൾക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒന്നും ഈ ഡീകൂപ്പേജ് ടിഷ്യൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാറ്റേൺ പേപ്പേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് നിങ്ങൾ സൈഡിലുള്ള എക്സസ് ആയിട്ടുള്ളത്, അതായത് ഈ ബോട്ടിലെ ഷേപ്പ് ഇങ്ങനെയാണല്ലോ, അപ്പോൾ അത് കാരണം സൈഡിലൊക്കെ ഓരോ സ്ലിറ്റ്സ് കൊടുത്തിട്ട് നമ്മളത് കറക്റ്റായിട്ട് മുകളിലും നമ്മുടെ ബ്രഷും ഫെവിക്കോളും കൊണ്ട് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് പതിഞ്ഞിരിക്കും, നമ്മുടെ സാധാരണ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്ന പോലെ. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇങ്ങനത്തെ ഒരു പാറ്റേൺസ് ഒക്കെ ആകുമ്പോൾ കാണാൻ ഭംഗിയായിരിക്കും ഇങ്ങനത്തെ ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിലിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക, എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയുക. ഞാൻ മുകളിൽ ഫെവിക്കോളും വാട്ടറും കൂടി ഡയലൂട്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ടോപ്പ് പാർട്ടിലും താഴെയും ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ സ്ട്രൈപ്സ് ആണ്, അതും നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിനൊപ്പം കിട്ടിയതാണ്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ ഗ്ലിറ്റർ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം, അതും ഭംഗിയായിരിക്കും കാണാൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാറ്റൻ റിബൺ കെട്ടി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസ്റ്റ് ബോട്ടിലായിട്ട് വളരെ ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ആർക്കെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പിക്ചേഴ്സ് അയച്ചു തരണമെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് സെൻഡ് ചെയ്ത് തരാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം. രണ്ടാമത്തെ ബോട്ടിൽ കംഫർട്ട് ബോട്ടിൽ വെച്ചിട്ടാണ്, അതും ഭയങ്കര സിമ്പിളാണ്. ഇത് എല്ലാവരുടെ അവൈലബിൾ ആയിരിക്കും. കുട്ടികളൊക്കെ ഈ പ്രോജക്ട്സിന് വേണ്ടി യൂസ് ചെയ്യില്ലേ സ്റ്റിക്കർ ഷീറ്റ്സ്, അതാണിത്. അതിൽ നിന്ന് കറക്റ്റായിട്ട് ഞാൻ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ടല്ല എന്നാലും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കംഫർട്ട് ബോട്ടിലിൽ ചെയ്യുമ്പോൾ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയത് കാരണം തന്നെ നമ്മൾ ആ സ്റ്റിക്കറിൽ കുറച്ച് കട്ട് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ റാൻഡമായിട്ട് ഫ്ലവറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഒരു തീം വേണോ ആ തീമിൽ നിങ്ങളിതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് ടോപ്പ് പാർട്ടിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. വളരെ ഈസി അല്ലേ? ഇതൊരു ഫ്ലവർ വേഴ്സ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെൻ സ്റ്റാൻഡായിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഈസി ബോട്ടിലായിട്ട് ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.